പ്രബോധനം നടത്തുന്നതിന് വേണ്ടിയും ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളെ ആദരവോടും ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. كلمتان ثقيلتان في الميزان خفيفتان على اللسان. سبحان الله وبحمده سبحان الله العظيم. صدق رسول الله. صدقتك ഉലമാക്കൾ, മറ്റു സഹോദരന്മാർ, നമ്മളെല്ലാവരെയും അള്ളാഹു ഹബീബായ നബിൻ്റെ കൂടെ സ്വർഗത്തിലൊന്ന് ചൂട്ടി തരുമാറാകട്ടെ. ഇവിടെ മറവട്ട് കിടക്കുന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ കഴിഞ്ഞ കൊല്ലം ഈ സ്ഥലത്തുണ്ടായിരുന്നു, ഇന്ന് നമ്മളിലില്ല. ബഹുമാനപ്പെട്ടവർ ഇല്ലെങ്കിലും ഇതിൻ്റെ ഗുണങ്ങളെല്ലാം അവരുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാഅല്ലാ ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്ന എല്ലാ ഹൈറായ കാര്യങ്ങളുടെയും പ്രതിഫലം അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിക്കുന്നുണ്ട്. അവരെയും നമ്മളെയും അള്ളാഹുവേ നിൻ്റെ ഹബീബായ നബിൻ്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ഈ പരിപാടിയെ നീ വിജയിപ്പിക്കണം റഹ്മാനെ. ഒറ്റ വിഷയം പറഞ്ഞ ഇൻഷാഅല്ലാഹ് ഞാൻ നിർത്തുന്നു. ഹബീബ ബുഖാരി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസാണ്. ഹബീബായ നബി പറയുന്നു, കരിമത്താനി സഖീലത്താനി ഫിൽ മീസാനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവ് കൊണ്ട് ചെല്ലാൻ വളരെയധികം എളുപ്പമുള്ളതും നാളെ പരലോകത്തിൽ നമ്മളെ നന്മതിന്മകൾ തൂക്കുന്ന മീസാൻ തുലാസിൽ, മീസാൻ തുലാസ് എന്ന് പറഞ്ഞ് നമ്മളെ നന്മതിന്മകൾ തൂക്കുന്ന ഒരു അവസ്ഥയുണ്ട്. മഹ്ശറിൽ വെച്ച് ഒരു സ്ഥലമുണ്ട്, അവിടെ മീസാന്തുലാസിൽ വളരെയധികം ഘനമാവുകയും നാവ് കൊണ്ട് ചെല്ലാൻ വളരെയധികം എളുപ്പമുള്ളയും ഉള്ള രണ്ട് കരിമത്ത്, രണ്ടേ രണ്ട് വാക്ക്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. ഈ രണ്ട് കരിമത്ത് നാവ് കൊണ്ട് ചെല്ലാൻ വളരെയധികം എളുപ്പമുള്ളതും നാളെ മീസാന്തുലാസിൽ ഏറ്റവും ഘനമുള്ളതുമാണ്. അള്ളാഹു ഞമ്മൾക്ക് കൂടുതലായി ചെല്ലാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ എനിക്കും നമ്മുടെ അൽമദീന സ്ഥാപനത്തിനും ദുആ അറക്കണമെന്നുള്ള വസിയത്തോടു കൂടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.